കേസ് പ്രതികളുടെ വധശിക്ഷ ഒരുമിച്ച് നടപ്പാക്കണമെന്നത് ജയിൽ ചട്ടം മറ്റു പ്രതികളും ദയാഹർജി നൽകിയാൽ ശിക്ഷ നടപ്പാക്കൽ ഇനിയും വൈകും ഒരു കേസിൽ ഒന്നിലേറെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ നടപ്പാക്കുന്നത് ഒരുമിച്ച് വേണമെന്നതാണ് ജയിൽ ചട്ടം ഈ സാഹചര്യത്തിൽ നിർഭയ കേസിലെ നാല് പ്രതികളെയും ഒരുമിച്ചാണ് തൂക്കിലേറ്റുക പ്രതികളിൽ ഒരാളുടെയെങ്കിലും ഏതെങ്കിലും ഒരു അപേക്ഷ തീർപ്പാവധി നിൽക്കുന്നുണ്ടെങ്കിൽ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കേണ്ടി വരും അങ്ങനെയായാൽ തൂക്കിലേറ്റാൻ ഇനിയും വൈകും നിയമസാധ്യതകൾ ഉപയോഗിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടാനാണ് പ്രതികളുടെ ശ്രമം നിർഭയ കേസിലെ പ്രതികളിൽ ഒരാളായ മുകേഷ് കുമാർ സിംഗ് നൽകിയ ദയാഹർജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തള്ളി വ്യാഴാഴ്ച രാത്രിയോടെ രാഷ്ട്രപതിക്ക് ലഭിച്ച ദയാഹർജി മണിക്കൂറുകൾക്കകം നിരസിക്കുകയായിരുന്നു തുടർന്ന് പ്രതികളുടെ വധശിക്ഷ ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറിന് നടപ്പാക്കാൻ ഡൽഹി കോടതി പുതിയ മരണ വാറന്റ് അയച്ചു മറ്റ് മൂന്ന് പേർ മറ്റ് മൂന്ന് പേർക്കും പ്രത്യേകം ദയാഹർജി നൽകാം അങ്ങനെയെങ്കിൽ നാല് പേർക്കുമായി അമ്പത്തി ആറ് ദിവസമെങ്കിലും എടുക്കും മരണ വാറന്റിന് സെഷൻസ് കോടതി സ്റ്റേ നൽകിയില്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതി വരെ അപ്പീൽ നൽകാനുള്ള അവകാശവും പ്രതികൾക്കുണ്ട് അതിനിടെ കുറ്റകൃത്യം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ലെന്ന് കാട്ടി പ്രതികളിൽ ഒരാളായ പവൻ ഗുപ്ത സുപ്രീം കോടതിയിലെത്തി മുകേഷിന്റെ ദയാഹർജി വെള്ളിയാഴ്ച തള്ളിയതിനാലാണ് ജയിൽ ചട്ടപ്രകാരം പതിനാല് ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്നിന് വധശിക്ഷ തീയതി നിശ്ചയിച്ചത് അതിനിടെ മറ്റേതെങ്കിലും പ്രതികൾ ദയാഹർജി നൽകിയാൽ അവ ഓരോന്നും തള്ളി പതിനാല് ദിവസം കഴിയും വരെ ശിക്ഷ നടപ്പാക്കേണ്ടത് നീട്ടിവെക്കേണ്ടി വരും അതിനാൽ ഫെബ്രുവരി ഒന്നിന് ശിക്ഷ നടപ്പാക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ല രണ്ടായിരത്തി പതിനാലിലെ ഒരു കേസിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പതിനാല് ദിവസത്തെ മാനദണ്ഡം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയത് പതിനാല് ദിവസത്തെ മാനദണ്ഡം പാലിക്കാതെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി ദയാഹർജി തള്ളിയതിന് പിന്നാലെ പതിനാല് ദിവസം മാനദണ്ഡം പാലിക്കണമെന്നാവശ്യപ്പെട്ട് മേമൻ സുപ്രീം കോടതിയെ സമീപിച്ചു അർദ്ധരാത്രി വാദം കേട്ട ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്ത് ആവശ്യം തള്ളി ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ജൂലൈ മുപ്പതിന് തൂക്കിലേറ്റി ദയാഹർജി നിൽക്കുന്നതിനാൽ കോടതിയുടെ നേരത്തെയുള്ള മരണവാറന്റ് പ്രകാരം ജനുവരി ഇരുപത്തിരണ്ടിന് ശിക്ഷ നടപ്പാക്കാനാവില്ലെന്ന് ജയിൽ അധികൃതർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു ദയാഹർജി തള്ളിയ ശേഷവും ചുരുങ്ങിയത് പതിനാല് ദിവസത്തിന് ശേഷമേ ശിക്ഷ നടപ്പാക്കാനാവൂ എന്നതാണ് ജയിൽ ചട്ടം വീണ്ടും എന്തെങ്കിലും നിയമസാധ്യത ഉണ്ടെങ്കിൽ പ്രതിക്ക് അതും ഉപയോഗിക്കാനും കുടുംബകാര്യങ്ങൾ തീരുമാനിക്കാനുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ ചട്ടത്തിൽ ഈ സമയം അനുവദിക്കുന്നത് ശിക്ഷ ഒരുമിച്ച് നടപ്പാക്കാനായി തീഹാർ ജയിലിൽ നാല് തൂക്കുമരങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ ഡമ്മി പരീക്ഷണവും നടത്തി കഴിഞ്ഞു മുകേഷിന് പിന്നാലെ മറ്റു പ്രതികളായ പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് കുമാർ സിംഗ് എന്നിവരും ദയാഹർജികളോ മറ്റു അപേക്ഷകളോ നൽകിയേക്കാം അങ്ങനെ വന്നാൽ അതിലെല്ലാം വരെ ശിക്ഷ നീട്ടിവെക്കണമെന്നതാണ് ചട്ടം സംഭവം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ലെന്ന് കാട്ടി വിനയ് ശർമ്മ നൽകിയ ഹർജി ഡിസംബർ പത്തൊൻപതിന് ഹൈക്കോടതി തള്ളിയിരുന്നു അഭിഭാഷകനായ എ പി സിംഗ് കാൽ ലക്ഷം രൂപ പിഴയും ചുമത്തി പ്രായത്തിന്റെ വിഷയം പ്രതി സുപ്രീം കോടതിയിലെ പുനഃപരിശോധനാ ഹർജിയിൽ ഉന്നയിച്ചതാണെന്നും അഭിഭാഷകൻ ഒളിച്ചുകളി നടത്തുകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പിഴ ശിക്ഷ നടപടികൾ വൈകിപ്പിക്കാൻ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തതെന്നും അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു മുകേഷ് സിംഗിനും പവൻ ഗുപ്തയ്ക്കും പുറമെ വിനയ് ശർമ്മ അക്ഷയ് കുമാർ സിംഗ് പ്രതികളെയാണ് ഫെബ്രുവരി ഒന്നിന് തൂക്കിലേറ്റുക കേസിലെ മറ്റൊരു പ്രതി റാം സിംഗ് വിചാരണയ്ക്കിടെ നേരത്തെ തിഹാർ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതി ജുവനേൽ നിയമപ്രകാരം മൂന്ന് വർഷത്തെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു